ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇനി ഞാൻ ഒരു ചെറിയ ഉള്ളി കൊണ്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ് കാണിക്കാൻ പോകുന്നത്. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണത്. ഇപ്പോൾ ഈ ചമ്മന്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് വഴറ്റാനൊന്നുമില്ല. ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ഉള്ളി പച്ചയ്ക്ക് തന്നെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണത്. ഇത് ഇഡ്ലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു ചമ്മന്തിയാണത്. ഇത് കൂട്ടി കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇഡ്ലിയും ദോശയൊക്കെ എത്ര കഴിച്ചാലും മതിയാവില്ല, അത്ര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ചമ്മന്തി ചില ആൾക്കാരൊക്കെ നല്ല ചൂട് ചോറിൻ്റെ കൂടിയും ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനൊക്കെ പൊതുവെ ഉണ്ടാക്കുന്നത് ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ ഉള്ളി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയായാലും വലിയ ഉള്ളിയായാലും നമ്മളിതിൻ്റെ ഇവിടെ ഒരു വട്ടത്തിലെ ഒരു വൈറ്റ് പോർഷൻ കാണും. അത് ഉണ്ടാക്കുമ്പോൾ അത് മാറ്റണം. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് തൊലി കളഞ്ഞു വെച്ചതാണത്. അപ്പോൾ അല്ലെങ്കിൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ചമ്മന്തിക്ക് ഒരു കയ്പ്പുരസം ഉണ്ടാവും. പിന്നെ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉണക്കമുളക് ചുട്ട് വെച്ചതാണത്. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൽ ചുട്ടതാണത്. ഇതിപ്പോൾ അല്ലെങ്കിൽ ചുടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് പാനിൽ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ ഉപ്പും വേണം. ഇനി ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അരയ്ക്കാൻ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ അരകല്ലുണ്ട്. അപ്പോൾ അരകല്ലിൻ്റെ മീതെയാണ് ഞാനിത് അരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരകല്ലില്ലെങ്കിൽ ഇതുപോലെ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ചതയ്ക്കണം. ഇഡ്ലിക്കും ദോശയ്ക്കാണെങ്കിൽ നന്നായിട്ട് ചതയ്ക്കണം. ചോറിൻ്റെ കൂടെയാണ് കഴിക്കണമെങ്കിൽ ഒരുവിധം നന്നായിട്ട് ചതച്ചാൽ മതി. ഇഡ്ലിക്കും ദോശയ്ക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ അതിൻ്റെ മുന്നേ മുളക് ചതയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുളകിന് പകരം മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറും. അപ്പോൾ മുളക് പൊടി ചേർത്താലും മതി. പിന്നെ ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർക്കാം. അപ്പോൾ സവാള ചേർക്കുമ്പോൾ മിക്സിയിലിട്ടിട്ട് ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചാൽ മതി. സവാളയുടെ കൂടെ മുളക് പൊടിയും ചേർക്കാം. മുളകാവുമ്പോൾ സവാളയുടെ കൂടെ അരയ്ക്കുമ്പോൾ അരഞ്ഞു വരില്ല, അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്താൽ മതി എന്ന് പറയണത്. ഇനി ഞാനിത് അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ഇതാണ് എൻ്റെ അരകല്ല്. ഇപ്പോൾ അരകല്ല് ഓൺലൈനിലിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് മാത്രം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു അരകല്ലാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ ഇതുപോലത്തെ യൂസിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഞാൻ മുളകും അതുപോലെ ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ്. ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കാം. മുളക് നല്ല മിനുസമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, അരകല്ലിൽ അരക്കിയ കാരണം നല്ല ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ, നല്ലൊരു കൊഴുന്നനെ പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പം നമ്മൾ മിക്സിയിൽ അരച്ചാൽ ഈ ഒരു ടെക്സ്ചറ് ഒരിക്കലും കിട്ടില്ല, പിന്നെ ഈ ടേസ്റ്റും കിട്ടില്ല. ഇപ്പം നിവർത്തിയില്ലെങ്കിൽ നമുക്ക് അത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല ശുദ്ധമായിട്ടുള്ള പച്ച വെളിച്ചെണ്ണ, നമുക്ക് എത്രയാണോ ആവശ്യമെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുക്കിങ്ങൊന്നും ഇല്ലാത്ത കാരണം ഈ ചട്നി വളരെ ഹെൽത്തിയാണത്. ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലും നമ്മളിത് ചൂടാക്കുന്നില്ല. അത് കാരണം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതുകൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണത്.
പിന്നെ ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും പുളി ചേർക്കുമെന്ന്, വാളൻ പുളി. പക്ഷേ ഇതിൽ പുളി ചേർക്കില്ല കേട്ടോ, ഇതൊരു അങ്ങനെയുള്ളൊരു നാടൻ ചമ്മന്തിയാണ്. ഇതിൽ പുളി ചേർക്കില്ല, പുളി ചേർത്ത് കഴിഞ്ഞാൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് അത് ഉണ്ടാക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാം, 2 മിനിറ്റ് വേണ്ടത് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വേറൊരു ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.